തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെതിരെ വ്യാജ വീഡിയോ അപ്ലോഡ് ചെയ്തയാൾ പിടിയിലായി. മലപ്പുറം കോട്ടക്കൽ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായത്. ലത്തീഫ് മുസ്ലിം ലീഗ് അനുഭാവി എന്ന പോലീസ് ബിനിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ബിനിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ് ഈ വിഷയം ഈ ഉപതെരഞ്ഞെടുപ്പിൽ. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇദ്ദേഹം പിടിയിലായിരിക്കുന്നു. എവിടെ വെച്ചാണ് പിടിയിലായത്, പോലീസ് എന്താണ് പറയുന്നത്? കോയമ്പത്തൂരിൽ നിന്നാണ് അബ്ദുൽ ലത്തീഫിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ തൃക്കാക്കരയിലേക്ക് കൊണ്ടുവരികയാണ്. ഉച്ചയോടുകൂടി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. മലപ്പുറം കോട്ടക്കൽ സ്വദേശിയാണ് അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ ലത്തീഫാണ് ഈ വ്യാജ വീഡിയോ ട്വിറ്ററിലൂടെ അപ്ലോഡ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനുവേണ്ടി വ്യാജ ട്വിറ്റർ പ്രൊഫൈൽ ഉണ്ടാക്കുകയായിരുന്നു എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴി ഈ ദൃശ്യം പ്രചരിപ്പിച്ചതും അബ്ദുൽ ലത്തീഫ് തന്നെയാണ് എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതിൽ ഫേസ്ബുക്കിൽ നിന്നുള്ള വിവരം ലഭിച്ച ശേഷം മാത്രമായിരിക്കും പോലീസ് ഔദ്യോഗികമായി അക്കാര്യം സ്ഥിരീകരിക്കുക. ഇന്നലെ രാത്രിയാണ് ട്വിറ്ററിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസിന് ഈ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയത്. ഉടൻ തന്നെ കോയമ്പത്തൂരിലെത്തി അബ്ദുൽ ലത്തീഫിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൃശ്യം ഇയാൾ എവിടെ നിന്ന് ശേഖരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസിന് കണ്ടെത്താനുള്ളത്. അതടക്കം ശേഖരിച്ചുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു അറിയിച്ചിരിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട പ്രചാരണ സമയങ്ങളിൽ ഏറ്റവും വലിയ വിവാദമായി മാറിയത് ആരോപണ പ്രത്യാരോപണങ്ങൾ ഘടിപ്പിച്ചത് ഈ ഡോക്ടർ ജോ ജോസഫിനെതിരായ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. ഈ ദൃശ്യങ്ങൾ വിവിധ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആരാണ് ഈ ദൃശ്യം ആദ്യമായി അപ്ലോഡ് ചെയ്തത് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുതന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പ്രധാന ചോദ്യമായി ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ പ്രചരിപ്പിച്ചവരെ പിടിച്ചു. പക്ഷേ അതല്ല, യഥാർത്ഥത്തിൽ ആരാണ് ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തത് എന്നതാണ് കണ്ടെത്തേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് ഉത്തരം പറയുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറം കോട്ടക്കൽ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് ട്വിറ്റർ ഹാൻഡിൽ വഴി വ്യാജ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നതാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം പോലീസ് വരുത്തിയത്. ട്വിറ്ററിൽ നിന്ന് തന്നെ ഔദ്യോഗികമായി അവർക്ക് അറിയിപ്പ് ലഭിച്ചു. അബ്ദുൽ ലത്തീഫാണ് ഈ ട്വിറ്ററിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത്. കോട്ടക്കൽ സ്വദേശിയായ അബ്ദുൽ ലത്തീഫ് മുസ്ലിം ലീഗ് അനുഭാവിയാണ് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. പക്ഷേ മറ്റ് പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തതകൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും അബ്ദുൽ ലത്തീഫിനെ കൊച്ചി തൃക്കാക്കരയിലേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഈ ഫേസ്ബുക്കിൽ നിന്നുള്ള വിവരം ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അതിനു മുമ്പോ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിറ്റി പോലീസ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഫേസ്ബുക്ക് വഴിയും ഈ വ്യാജ വീഡിയോ ആദ്യമായി അപ്ലോഡ് ചെയ്തത് ആര് എന്നത് വ്യക്തത വരും. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിർണായകമായ ദിവസം തന്നെയാണ് ഈ നിർണായകമായ അറസ്റ്റ് ഉണ്ടാകുന്നത്. എന്തായാലും അശ്ലീല വീഡിയോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിന്റെ അശ്ലീല വീഡിയോ ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്തയാളാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ വെച്ച് പിടിയിലായിട്ടുള്ളത്. മുസ്ലിം ലീഗ് അനുഭാവി എന്നാണ് ആദ്യം ഇപ്പോൾ പോലീസ് എന്തായാലും പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ വരും. ഇന്ന് ഫേസ്ബുക്കിൽ നിന്നുള്ള ഡാറ്റയും ലഭിക്കും. അപ്പോൾ ഫേസ്ബുക്കിൽ ആരാണ് ഈ വീഡിയോ ജോ ജോസഫിനെതിരെയുള്ള ഈ അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നും ഒരുപക്ഷെ ഇന്ന് തന്നെ കേരള പോലീസിന് വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് മനസ്സിലാകുന്നത്.